ഹലോ ചുണ്ടല്ലൊരു ചെറിയ പുഞ്ചിരിയായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മുല്ലപ്പും കൊണ്ട് എങ്ങനെ ഒത്തിരി സുന്ദരിയാകാം എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ മുടി കെട്ടുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. ഞാൻ സെൻറ്ററിൽ കൂടെ വകുപ്പെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കെട്ടാം. സത്യം പറഞ്ഞാൽ എനിക്ക് സെൻറ്ററിൽ കൂടെ വകുപ്പെടുത്ത് കെട്ടുന്നത് നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും ചിരിക്കുമ്പോഴാണ് കൂടുതൽ സുന്ദരി സുന്ദരന്മാരാവുക എന്നതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കെട്ടുന്നത് ചേർന്നയായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തുമായാലും പറയണേ. ഈ ഹെയർ സ്റ്റൈൽ ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ആക്കി വരാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ തന്നെ ആദ്യം നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. യാഡ്ലിയുടെ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇതൊന്നും ഇടാറ് പോലുമില്ല. ഞാൻ ഇതേ മുഖത്തോട് തന്നെയാണ് എവിടെയെങ്കിലും പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾ കാണിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൗഡറെങ്കിലും ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ കുറച്ച് പൗഡറൊക്കെ ഇട്ട് സെറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് എണ്ണമയൊക്കെ ഒന്ന് അബ്സർവ് ആയിട്ട് മാറും. എൻ്റെ മുഖത്താണെങ്കിൽ അത്യാവശ്യം എണ്ണമയൊക്കെ ഉള്ളൊരു ഫേസാണ് കേട്ടോ. എന്നിട്ട് ഒരു പൊട്ട് വെച്ചപ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ ലുക്ക് ആകെ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നമുക്ക് ഈ പൊട്ടും പൂവും ഇച്ചിരി കൺമഷീൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ഒരുക്കം കഴിഞ്ഞ കേട്ടോ. അതിനാണ് നിങ്ങൾ പറഞ്ഞ് ഒരു മണിക്കൂർ ഒരുങ്ങി രണ്ട് മണിക്കൂർ ഒരുങ്ങി. ഏയ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നടന്ന് പറിച്ച ഇച്ചിരിയും പൂ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് പൂ വെക്കുന്നതിനെക്കാളും കുറച്ച് പൂ വെക്കുന്നതാണ് ഭംഗിനേൻ്റെ ചേട്ടാ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പൂ വെക്കുമ്പോൾ നമ്മുടെ ആ മുടിക്കൊരു ഹൈലൈറ്റ് ആവും. നല്ല നമ്മളാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ വെക്കത്തില്ലേ, അന്നേരം ആ മുടിക്കൊരു പ്രത്യേക ഭംഗിയല്ലേ. അതുപോലെ തന്നെയാണെന്നാണ് ഏട്ടൻ പറയാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് ഞാൻ ഭയങ്കര മുല്ലപ്പൂ ഭ്രാന്തിയായിരുന്നു. പണ്ടൊക്കെ ഞാൻ എൻ്റെ തല നിറച്ചു ഞാൻ മുല്ലപ്പൂ വെക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് എൻ്റെ കൊതി മാറിയത്. കാരണം കല്യാണ സമയത്ത് ഒരു ചോമട മുല്ലപ്പൂ വെച്ചിട്ട് തലയെല്ലാം കൂടെ പെരുത്ത് തലവേദന എടുത്ത് ആ വെയിറ്റ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് എൻ്റെ കൊതി മാറിയത്. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് മുല്ലപ്പൂവാണ് കേട്ടോ വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ മുല്ലപ്പൂ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യത്തെ കൊണ്ട് അവിടെ ഭയങ്കര പാക്കിങ്ങിലാണ്. കാരണം നമ്മൾ മഞ്ചുള്ളവരോട് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കണ്ണെഴുതാം. ഇത് നമ്മുടെ എന്നാ ഡാസലറിൻ്റെ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണൊക്കെ നല്ല വിയർക്കുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്ന് വിയർക്കും. അങ്ങനെ ആയപ്പോഴത്തേക്കും സാധാരണ ഐലൈനർ എഴുതി കഴിയുമ്പോൾ വിയർപ്പ് കാരണം ഇത് പെട്ടെന്ന് ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു. കണ്ണിന് മുകളിലെല്ലാം ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ കയ്യിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐലൈനർ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ് ഈ ഡാസലറിൻ്റെ ഐലൈനർ കേട്ടോ. അങ്ങനെ നമ്മളിതാ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു ചെറിയ ടിൻ്റുള്ള ഒരു ലിപ് ബാമാണ് ബേബിയുടെ. അന്നെന്താ അത് ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരുക്കം. ഈ ഒരുക്കത്തിനാണോ നിങ്ങൾ കരുതുന്നത് പറയുന്നത് ഭയങ്കര സമയം എടുക്കും എന്നൊക്കെ. ഇതാ കണ്ടോ, നമ്മൾ കണ്ണെഴുതി പൊട്ടും കുത്തി മുല്ലപ്പൂവും വെച്ചപ്പോൾ നമ്മൾ അത്ര സുന്ദരിയായല്ലേ. എൻ്റെ ഫൈനായി ടച്ചായ എൻ്റെ കുങ്കുമം ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് എന്താ കുങ്കുമം ഇടാത്ത, എന്താ താലി ഇടാത്ത. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇടാമെന്നൊന്നും ഞാൻ ഇടാറുണ്ട്. പിന്നെ ചിലർ പറയാറുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. അന്നേരം ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കുങ്കുമം ഇടുന്നത് ഇഷ്ടമാണ്. അല്ലാതെ സാധാ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പം കുങ്കുമം ഇടുന്നത് എന്തോ ബോറ് പോലെ തോന്നാറുണ്ട്. അതിന് തന്നെ ഇനിയും പൊങ്കാലിടാൻ വരണ്ട. ഈ കാണിക്കുന്നത് തമ്മനെയിലിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ. എന്താ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? പിന്നെ എൻ്റെ മുടി വെട്ടിയ ശേഷം കിളിച്ചെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അന്നേരം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അന്നേരം എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ടാറ്റാ.